ప్రియగా దేవచన స్తోత్రం. పరిశుద్ధ భావాదిరిమేని అభివృద్ధి పితాక్కన్మാരെ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സാമാന്യ മര്യാദ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതാണ്. എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി പരിശുദ്ധ ഭാവതിരുമേനി പറഞ്ഞു ഞാൻ ഇരുന്ന് സംസാരിച്ചാൽ മതിയാണ്. അതൊരു അനുഗ്രഹമായിട്ട് വിനയപൂർവ്വം സ്വീകരിച്ച് എന്നെ ഇരുന്ന് സംസാരിക്കാനായിട്ട് അനുവദിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്തു. പക്ഷെ മറ്റൊരു സ്വാഗതത്തിനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ മൂന്ന് ദിവസത്തേക്ക് നമ്മളിവിടെ താമസിക്കാനല്ല, ജീവിതത്തിൻ്റെ പല അവസരങ്ങളിൽ ഇവിടേക്ക് വരുവാനും ഇതുപോലെ ദൈവസന്നിധിയിൽ അണയുവാനും ഉള്ള ഭാഗ്യകരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇത് എന്നുള്ളത് നിങ്ങളെ അറിയിച്ചത്. എന്നേക്കുമായിട്ടുള്ള ഒരു സ്വാഗതം അറിയിക്കാനാണ് ഞാൻ മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ പറയാം. പരിശുദ്ധ ഭാവാതിരിമയെ മനസ്സ് നിറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ മറ്റു ചില വാക്കുകൾ ഒപ്പം ചേർക്കണം എന്ന് ഞാൻ നിർബന്ധമായിട്ട് ചിന്തിക്കുക. ഈ പരിശുദ്ധ ഭാവാതിരിമേനി നമ്മുടെ ചരിത്രത്തിൽ കുറെ നാളുകളായിട്ട് 70 കഴിയുന്നതിന് മുമ്പ് ഒരാള് സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടില്ല. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുപ്പക്കാരനായിട്ട് ഈ സ്ഥാനത്തേക്ക് വന്നതാണ്. ആ സ്ഥാനത്ത് ഉയർന്ന അവസരത്തിൽ ഞാൻ പങ്കെടുത്തതല്ല, പക്ഷേ എനിക്ക് അറിയാൻ സാധിച്ചത് ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ മുൻഗാമി വിദേയത്തിൽ പിതാവ് ഒരു ബാങ്ക്വറ്റ് നടത്തി ഈ പരിശുദ്ധ പിതാവിനെ ആദരിക്കാനായിട്ട്. ആ ബാങ്ക്വറ്റ് നടത്തിയത് അവസരത്തിൽ ശേഷഭാവയും വിളിച്ചിരുന്നു. പക്ഷെ പരിശുദ്ധ ഭാവാതിരിമേനി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കർദ്ദിനാള് വളരെ വ്യക്തമായിട്ട് ഒരു സ്ഥാനം കൊടുത്ത ഒരു പിതാവാണ് നമ്മുടെ മധ്യത്തിലേക്ക്. അടുത്ത സുന്നതദോഷം വന്നപ്പം ചങ്ങനാശ്ശേരിയിലെ മുൻ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് ഇപ്പോഴും പറയുന്ന പവത്തൽ പിതാവ് വന്നു. പരിശുദ്ധ ഭാവാതിരിമേനി സ്റ്റേജ് ചെയ്തിരിക്കുക. പവത്തി പിതാവ് താഴെ നിന്നുകൊണ്ട് ഏതാനും വാക്കുകൾ ആശംസകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള തലത്തിൽ അറിയിച്ചു. അറിയിച്ചു കഴിഞ്ഞ് മാർപ്പാപ്പായുടെ അനുമോദന കൽപ്പന വായിച്ചു. ആ അനുമോദന കൽപ്പന വായിച്ചു വെച്ച് രണ്ട് കയ്യും നീട്ടി വളരെ ആദരവോടുകൂടിയാണ് ആ കൽപ്പന പരിശുദ്ധ ഭാവാതിരിമേനിക്ക് സമർപ്പിച്ചത്. കഴിഞ്ഞ് വീണ്ടും വാക്കുകൾ പറഞ്ഞു, പരിശുദ്ധ ഭാവ സഭയെ നയിക്കണം. നിർണായകമായിട്ടുള്ള ഒരു അംഗീകാരമൊന്നുമല്ല കിട്ടിയിരിക്കുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് ഭാവാതിരിമേനി ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ആഗോളതലത്തിൽ ക്രിസ്ത്യാനികളുടെ നേതാവെന്ന് വിചാരിക്കുന്ന മാർപ്പാപ്പ അയ കാണാനായിട്ട് പോയത്. മാർപ്പാപ്പ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്ന പാലസ് അവിടെ തന്നെ ഈ പരിശുദ്ധ പിതാവിനെ ആദരപൂർവ്വം സ്വീകരിച്ചു. ഒപ്പത്തിനൊപ്പം ഇരുത്തി സംഭാഷണം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. പോരുന്നതിൻ്റെ തലേദിവസം രാത്രി യാത്ര പറഞ്ഞ ഔദ്യോഗികമായിട്ട് വെളുപ്പിന് 4 മണിക്ക് വിമാനത്താവളത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുമ്പം മാർപ്പാപ്പ അവിടെ കാത്തു നിൽക്കുക. വീണ്ടും യാത്ര മൊഴി നേരാൻ ഈ സഭയുടെ പരമാധ്യക്ഷന് ലഭിച്ച ഭാഗ്യമാണ്. വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ലോകം അറിയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ ബഹളങ്ങളുടെ മധ്യത്തിൽ റഷ്യയിലേക്ക് പോയി റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് സഭകളിൽ ബൈസന്റീൻ ഓറിയന്റൽ സഭകളിലെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള വളരെ അത്യുജ്വല ശക്തിയുള്ള ഒരു സഭയുടെ പരമാധ്യക്ഷൻ കിരിൽ പാത്രിക്കീസ് പരിശുദ്ധ ഭാവാതിരിമേനിയെ സ്വീകരിച്ചു. വലിയ ഒരു അംഗീകാരം. ചിലർ വിവരക്കേടിന് കഴിഞ്ഞ വഴി പൗലോ ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞു.
ദൈവം അവരോട് ക്ഷമിക്കണം. നമ്മുടെ പൗലോ ആരാണെന്ന് ദൈവത്തിനറിയാം, ലോകത്തിനറിയാം, സഭയ്ക്കറിയാം. നിങ്ങളോ ഞാനോ അതിനെ കുറിച്ച് വിഷമിക്കുക? ആഠ്യത്തോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി, ധൈര്യത്തോടുകൂടി ഈ സഭയെ നയിക്കാനുള്ള ഒരു കാലഘട്ടം. ഈ ആർഷഭാരതത്തിൽ ഇതുപോലൊരു സഭയ്ക്ക് നാഷണൽ സെർച്ച് എന്നുള്ള നിലയിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. നിങ്ങളും ഞാനും ചെറുതായിട്ട് വിചാരിക്കരുത്, ആരെങ്കിലും കൊഞ്ഞനം കാട്ടുമ്പം തിരിഞ്ഞ് കൊഞ്ഞനം കാട്ടാനുള്ള ദൗത്യമല്ല നമുക്ക്. ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു കില്ലപ്പെട്ടി അൾസേഷന് പുറകെ കുറച്ചു വരുമ്പം, അൾസേഷൻ സാറിന് കുറയ്ക്കാറില്ല, കുറേ നേരം ശല്യം കഴിയുമ്പം ഒന്ന് തിരിഞ്ഞു നോക്കും, ആ കില്ലപ്പെട്ടി എത്ര മൈല് അപ്പുറം പോകുമെന്നുള്ളത് അറിയാൻ. ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല, ആരെയും ആക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭാരതത്തിലുള്ള പാത്രികേസ് വിഭാഗത്തിലെ വിശ്വാസികൾ ഓർത്തഡോക്സ് വിശ്വാസികളായിട്ട് തീരേണ്ടത്, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നിലപാടുകൾ കൊണ്ട് ഒരു ഒഴുക്ക് ഉണ്ടാകും, ഉണ്ടാകേണ്ടതാണ്. അതിനനുസരിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു വെപ്രാളം കാണുമ്പോഴാണ് മറ്റു ചില സഭകളുടെ നേതാക്കളും ഇതിനകത്ത് വിചിത്രമായിട്ട് പെരുമാറുന്നത്. അവിടെ വിചിത്രതയല്ല, അസഭ്യമല്ല, ഭംഗിയ അല്ലാത്ത പെരുമാറ്റമല്ല, ഭാഷയല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മാർത്തോമായുടെ പൈതൃക, ആശഭാരതത്തിൻ്റെ സംസ്കാരം ഈ ഭാരതത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ബോംബെയിൽ നിന്ന് ഒരു തീർത്ഥയാത്ര നടത്തി. വിശുദ്ധ നാട് എത്യോപ്യ, ഈജിപ്ത് എന്നീ സ്ഥലങ്ങളൊക്കെ. ഞങ്ങൾ എത്യോപ്യയിൽ വന്നു, അവിടെ ലക്ഷക്കണക്കിന് അസംബ്ലി എന്ന ഒരു 10 ലക്ഷം പേരെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വളരെ വിപുലമായതാണ് ശ്രീബാബ് പെരുന്നാൾ. ആ ശ്രീബാബ് പെരുന്നാളിൽ ഈ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു പ്രധാനപ്പെട്ട അതിഥി. കൺകൂടുകൾക്ക് കണ്ടതാണ് ആവേശത്തോടെ എത്യോപ്യൻ സഭ വലിയ നിറവോടുകൂടി സ്വീകരണം നൽകിയത്. ഞാൻ ഇതെല്ലാം പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ എടുക്കാം. ഇത് വളരെ ചെറിയ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. പണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള മുഹൂർത്തത്തിൽ ഈ പറഞ്ഞതുപോലെ ചങ്കുറ്റത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുക. ഈ സഭയെക്കുറിച്ച് ദൈവം കടാക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ ഇത്ര മഹത്തരമായിട്ടുള്ള, ഇത്ര അനുഗ്രഹരമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നമുക്ക് കിട്ടുമെന്ന്? ഞാൻ വിചാരിച്ചില്ല. ദൈവം കനിഞ്ഞ് കൈമാറിയതാണ്. 34 കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടപ്പോ സുപ്രീംകോടതി ജഡ്ജിമാര് ഞെട്ടിപ്പോയി. ഡെമോക്രസിയും എപ്പിസ്കോപ്പസിയും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് അത്ഭുതകരമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. ആർഷഭാരതം സ്വതന്ത്രമാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയുടെ നേതാക്കൾ അതിന് രൂപം കൊടുത്തു എന്ന് പറഞ്ഞപ്പം അവർ അന്താളിച്ചു പോയി. ഇതാ സഭയുടെ ചരിത്രം. നിങ്ങൾ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമല്ല. ഇത് വലിയൊരു വലുതൊക്കെ പറഞ്ഞെന്ന് വരും. ഇതിന് മുമ്പത്തെ മുൻഗാമിയെ, അദ്ദേഹത്തിൻ്റെ ഇറച്ചിക്ക് 20 രൂപ 30 രൂപ എന്ന് പറഞ്ഞ കണക്ക് പറഞ്ഞ ഒരു സഭയുണ്ട്. സഭയുടെ നേതൃത്വത്തിൽ വരുമ്പം പള്ളു കേൾക്കേണ്ടി വരും, വെറുതെ കാണിക്കേണ്ടി വരും. പക്ഷേ അതിനകത്ത് നമ്മൾ കൊഞ്ഞാൻ കാട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ആഢ്യത്തോടുകൂടി നിൽക്കും, ദൈവാശ്രയത്തോടുകൂടി മുന്നോട്ട് പോകും. സമയം പോയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറയും. ഇവിടെ പ്രാർത്ഥനാഗാനം ആലപിച്ചു. എൻ്റെ ജീവനും സർവസ്വവും നിനക്ക് ഞാൻ കാണിക്കു വയ്ക്കുന്നു. യേശുവിനെ നോക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നോക്കുന്ന പാരമ്പര്യം തുടരുകയാണെങ്കിൽ ഇന്ന് നമുക്ക് അനുഭവിച്ചതിൻ്റെ എത്രയോ മടങ്ങ് കൃപകളും അനുഗ്രഹം നമുക്ക് തരാൻ തമ്പുരാൻ കാത്തിരിക്കുന്നു. അതിൻ്റെ ഒരു കാലഘട്ടമായിട്ട് ഇതിനെ കാണണം. ഈ 3 ദിവസം ഈ ഒരു വിഷയം നോക്കി, യേശുവിനെ നോക്കുന്നു, യഹോവയെ നോക്കുന്നവർ സന്തോഷിക്കുന്ന കാര്യം പറയുന്നു, യേശുവിനെ നോക്കുന്നവർ നിറവായിട്ട് അനുഭവങ്ങൾ വരും. ഭാരതത്തിൻ്റെ ആദ്യത്തെ വിദേശ ശൂന്യാകാശ യാത്രികൻ രാകേഷ് ശർമ്മ
രാകേഷ് ശർമ്മ ഉയരത്തിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് നോക്കി, ഭൂമി വെട്ടിത്തിളങ്ങുന്നതായിട്ട് കണ്ടു. ഈ സഭയുടെ പിതാക്കന്മാർ ഈ സഭയുടെ തിളക്കം കണ്ട് ആനന്ദിക്കുകയും ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ഈ പിതാവിനെ തുടർന്ന് അനുഗ്രഹിക്കുകയും ഈ സഭയെ അർത്ഥപൂർണമായി ദൈവസന്നിധി സമർപ്പിക്കുകയും ചെയ്തതാണ്. മലങ്കര സഭയുടെ അതിരുകൾ വിശാലമാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. അവിടെ അസ്വസ്ഥരായിട്ടല്ല, നിരാശരായിട്ടല്ല, തളർച്ച ബാധിച്ചവരായിട്ടല്ല, പ്രത്യാശയോടുകൂടി പരിശുദ്ധ പിതാവിൻ്റെ കൂടെ ഒരുമിച്ച് നീങ്ങുന്നതാണ് ചരിത്രം. ആ ഒരു പുതിയ അധ്യായം സൃഷ്ടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിന് ഏറ്റവും സഹായകരമായിട്ടുള്ള മൂന്ന് ദിവസമായിട്ട് ഈ കോൺഫറൻസ് തീരട്ടെ. ഈ ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വല്ലപ്പോഴും നിങ്ങളൊക്കെ വന്ന് ഒന്ന് എത്തി നോക്കാനുള്ള ഒരു സ്ഥലമല്ല, സ്ഥിരമായിട്ട് ഇവിടെ വരുവാനും കാണുവാനും ഇവിടുത്തെ അനുഭവങ്ങൾ പങ്കിട്ടെടുക്കുവാനും അത് ദിവസനിധിയിൽ സ്വതന്ത്രമായിട്ട് വേർതിരിക്കാനുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞോളാം. പരിശുദ്ധ ഭാവതിരുമേനി ഇങ്ങനെ ഒരു പ്രസംഗം ചെയ്തപ്പോൾ സഭയുടെ നിലപാടും ഒന്ന് വിവരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഏതാനും വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം അങ്ങേയറ്റം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇത്ര കഷ്ടപ്പെട്ട ഈ സമയത്ത് ഞാൻ പരിശുദ്ധ ഭാവതിരുമേനോട് പറയാൻ മടിച്ചു ഇവിടെ വരെ വരാൻ, കാരണം ഇവിടുത്തെ റോഡൊക്കെ മോശമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു, എൻ്റെ ഭാഗ്യത്തിന് അന്ന് ഭാവതിരുമേനി മൗനത്തിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വരണമെന്ന് ഞാൻ പറയുന്ന മര്യാദയല്ലെന്ന് എനിക്ക് അറിയാം. പക്ഷേ വന്നു, ഇവിടെ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു. നന്ദി ഇങ്ങനെ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ദൈവം അനുഗ്രഹിക്കുന്നു.